സോ ഹലോ ഈ വാട്സ്ആപ്പ് ഗെയിമേഴ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അദർ എപ്പിസോഡ് ഓഫ് ഫൈനൽ ഫാൻറ്റസി സെവൻ റീബർത്ത്. നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ്സ് കാണത്തിരിക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം വീഡിയോ വന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഫീവറായിരുന്നു, നോമ്പും ഫീവറൊക്കെ ആയിട്ട് പറ്റുന്നില്ല ഗൈസ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ലൈക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ റൈസ് ഓഫ് ദ റോണിൻ 22-ാം തീയതിയാണ് റിലീസ് വരുന്നത്. എന്തായാലും അതിനു മുമ്പ് ഇനിയിപ്പോൾ ഇത് തീരില്ല എന്ന് ഉറപ്പായി. അപ്പോൾ ഇടയിലൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് സെറ്റ് ചെയ്യാൻ നോക്കാം. നോമ്പും കൂടെ ആയതുകൊണ്ട് പറ്റണില്ല. അതാണ് ചിലപ്പോൾ മേ ബി റോണിൻ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഞാൻ ഇത് ഇടുക. അല്ലാണ്ട് സാറ്റർഡേ സൺഡേ ആയിട്ട് എങ്ങനെ ഇതും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കി നോക്കട്ടെ. എനിവേസ് എന്തായാലും വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് അടിക്കുക. നമ്മൾ ലാസ്റ്റ് നിർത്തുന്ന സമയത്ത് നമ്മൾ റെഡിൻ്റെ നാട്ടിലാണുള്ളത്. അവനൊരു ട്രയൽ ഉണ്ട്, ആ ഒരു ട്രയൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് നമ്മൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് നിർത്തിയേക്കുന്നത്. പ്ലാനറ്റിൻ്റെ നോളജിനെ കുറിച്ച് നമുക്കുള്ളത്ര നോളജ് അവർക്കില്ല എന്നുള്ള നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു, 1K ലൈക്ക് ലൈക്ക് ആർക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അറിയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം. ലെറ്റ്സ് കണ്ടിന്യൂ അവർ സ്റ്റോറി. ഓക്കെ, ഇങ്ങോട്ട് യെസ് പറയണം. ഞാൻ നേരത്തെ നോ പറഞ്ഞിട്ടാണ് നിർത്തിയത് ലാസ്റ്റ്. യെസ്. അതുപോലെ നമ്മുടെ എരിത്തൊരു ഏൻഷ്യന്റ് ആണെന്നുള്ള സത്യമൊക്കെ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ വെളിപ്പെടുത്തി. ഈ ട്രയൽ കുറച്ച് അടിയാവാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഈ ഡോർ സീൽഡ് ആയിരുന്നു, ആദ്യമായിട്ടാണ് തുറക്കണത്. കല്ലും മുള്ളും നിറഞ്ഞപ്പോ അതേയായിരിക്കും ഇത്. പോട്ടാശാനെ പോട്ടെ. അതുപോലെ മാക്സിമം കവർ ചെയ്യാനായിട്ട് വീഡിയോ ലെങ്ത് കൂട്ടാനും ഈ എപ്പിസോഡ് മുതൽ ശ്രമിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റൈസ് ഓഫ് ത്രോണിന് ഇറങ്ങിയാലും ലൈക്ക് കുറച്ച് എപ്പിസോഡ് മാത്രം ബാക്കി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. Has Nanaki told you anything about his parents yet? ഇല്ലല്ല, റെഡ് പറഞ്ഞില്ല. ഗൈസ് ഒരു കാര്യം കൂടെ, റെഡ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ അവൻ്റെ വോയിസിൽ ചേഞ്ച് ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിൻ്റെ കാരണം അവൻ നമ്മളായിട്ടൊക്കെ ഗാംഭീര്യത്തിൽ സംസാരിച്ചിരുന്നത് അവന് വേണ്ടിയിരുന്നത്. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എഡിറ്റ് ചെയ്യണ സമയത്താണ് ഞാനത് കണ്ടത്. ഞാനത് വിട്ടുപോയി, എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നുപോയി. അതായത് റെഡിന് ശരിക്ക് റെഡ് ചെറുതാണ്, ഓക്കെ, ലൈക്ക് വോയിസ് ചെറുതാണ് അവൻ്റെ. പക്ഷെ നമ്മുടെ ഇടയിൽ ഭയങ്കര ഗാംഭീര്യത്തിലൊക്കെ സംസാരിച്ചതിൻ്റെ കാരണം അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു അവനൊരു ഡോഗായിട്ടല്ലാണ്ട് സാധാരണ ബാക്കിയുള്ളവരൊക്കെ ട്രീറ്റ് ചെയ്യണം, അവർ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ പ്രായമുള്ളതാണെന്ന് തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് അവൻ നമ്മളോട് ഗാംഭീര്യത്തിൽ സംസാരിച്ചിരുന്നത്. ഒരു ഓൾഡ് മാൻ്റെ പോലെ, മനസ്സിലായ? അവൻ്റെ സൗണ്ട് അവൻ ശരിക്കും ചെറുപ്പമാണ്. They were watchers, both of them, but they couldn't have been any more different. When our village came under attack, my mother fought with courage, with honor. She faced the enemy and laid down her life to save us. അവൻ്റെ പാരൻസിൻ്റെ കഥ എന്താ പറയുന്നത്? He turned tail and ran. He was a coward. So, you still haven't forgiven him? Why would I? I see. പണ്ട് വരെ വില്ലേജിന് ഒരു പ്രശ്നം വന്ന സമയത്ത് അവൻ്റെ അമ്മ കട്ടയ്ക്ക് നിന്ന് പൊരുതി അമ്മയുടെ ജീവൻ കൊടുത്തിട്ട് വാച്ചേഴ്സ് ആയിരുന്നല്ലോ അവർ. ഇവനും വാച്ചറാണ്, പൊരുതി ഈ വില്ലേജിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവൻ്റെ അച്ഛൻ ശത്രുക്കൾ വന്നപ്പോൾ പേടിച്ച് വാലും ചുരുട്ടി ഓടിയെന്ന്. അതാണ് അച്ഛനോട് അവൻ ഇത്ര ദേഷ്യം. അമ്മയുടെ പേര് പറയുമ്പോൾ അഭിമാനം തോന്നുന്നു എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ? അത് ഇതാണ്. എത്തി. Let the trials begin. From this point onward, only two may proceed. He who shall undertake the trial. ഓക്കെ, ട്രയൽ ഇവിടുന്ന് തുടങ്ങാൻ പോകണം. അപ്പോൾ രണ്ടു പേർക്ക് പോകാൻ പറ്റുള്ളൂ. ഒന്ന് റെഡാണ്, റെഡിന്റെ കൂടെ പോണ ആള് നമ്മളായിരിക്കും. Oh, that would render the trial meaningless. But if not him. Ah, you do nice. ക്ലൗഡിനെ പറഞ്ഞയച്ചില്ല. ക്ലൗഡ് ഓൾറെഡി കരുത്തിലും ഇതൊക്കെയാണെന്ന് അയാൾക്കറിയാം. ട്രയൽ മീനിങ്ലെസ് ആയിരിക്കും. Whenever you're ready. ബാരറ്റിനെയാണ് പുള്ളി ചൂസ് ചെയ്തത് കൂടെ പോവാൻ. ഹെൽത്ത് ഒക്കെ ഉണ്ടായിരിക്കുമല്ലേ ഇവരുടെ അല്ലേ? ആരച്ചു അടുത്ത് പോയി ചൂസ് ചെയ്യണം അതോ ഇങ്ങനെ തുടങ്ങാൻ പറ്റുമോ? തുടങ്ങാം ആക്ച്വലി, റൈറ്റ്? അല്ലെങ്കിൽ പോയാൽ പോരെ? ബാരറ്റാണ് സഹായി. ഈ പുള്ളി കൂടെ ഉണ്ടല്ലേ?
A place where those who have been sealed away are left to mourn their fates. Okay. ഇവരെക്കടിക്കണമെന്ന് നിർബന്ധം. റെഡായിട്ടും മാരറ്റായിട്ടും കളിക്കാൻ കേട്ടോ, അത്ര തന്നെ. ഇതവന്റെ ഇപ്പോഴും സ്റ്റിൽ വെർത്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ ചുമരുകൾ ഓടി വന്നിട്ട് പിന്നെ കയറാൻ പറ്റും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. This place has given me the creeps. Your discomfort is only natural. A fierce battle was waged here. And even after 45 years, the scars remain fresh. What? You're saying the game didn't get all the way up here? Okay, somebody fill me in. Ba-ba-ba. Idiyara, mukumansilayilad. ഓക്കെ ഓക്കെ, സമയം കിട്ടുമ്പോൾ ഞാൻ പഠിച്ചോളാം കേട്ടോ, പറഞ്ഞെന്നാ. ഈ ജി എന്ന് പറയുന്നത് വേറൊരു ട്രൈബ് ഗ്രൂപ്പാണ്. ഇവര് ഇതിന്റെ ഈ വില്ലേജിന്റെ ഭാഗമല്ല, പുറത്തുനിന്നുണ്ടായിരുന്നോ? ബാക്കി വിവരങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് വഴിയെ പഠിക്കാൻ പറ്റുന്ന പുള്ളി പറഞ്ഞു. ഇവിടെ ഇപ്പൊ വന്നത് ഈ പെട്ടി എടുക്കാനോ? യാ എമ്പ നമ്മുടെ വഴി താഴോട്ടാണ്. ഈ ഡോർ തുറക്കുവോ മാസ്റ്റർ? ആ യെസ്. റോപ്പ് മുറിച്ചു കഴിഞ്ഞാ തുറക്കുന്നു, പക്ഷെ റോപ്പ് എവിടെ? അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് പറ്റണില്ലല്ലോ. ആ വെയിറ്റ്, ആ അതേ റോപ്പ് ആ മുകളില്. ബാരറ്റായിട്ട് വെടിവെക്കാൻ പറ്റും, അതുമില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഈസ് എങ്ങനെ നമ്മൾ ആ റോപ്പിലേക്ക് എത്തും എന്നുള്ളതാണ്. ആ യെസ്. Where'd you run off to? ഒരു മിനിറ്റടാ, കടിച്ചു പൊട്ടിക്കണ. ഏയ് വാ. ഓ ഗായ്സ്, നടുക്കൊരു സാധനം, സ്റ്റാച്യു. What the hell is that? സ്റ്റാച്യു മാത്രം ആവണേ. That is a key. ആ ഇതാണ് ജി. It's huge. Under normal circumstances, I would stress that you mustn't judge a book by its cover. For the gi, however, they're as fearsome as their appearance implies. These are the things that killed my mom? Oh! Nanaki, this shall be your first trial. ഓക്കെ, അപ്പൊ ഈ ട്രൈബ്സ് ആണ് ഇവരെ വില്ലേജ് അറ്റാക്ക് ചെയ്തിട്ട് ഇവരെ അമ്മേനൊക്കെ കൊന്നത്. ഓക്കെ, എന്റെ ട്രയൽ തുടങ്ങണത് ഇവിടെയാണ്. Hold to grab it with your mouth and release. Okay. കടിച്ചെടുത്തു കൊണ്ടുവരാൻ. റൈറ്റ്. ആ If it isn't a key arrow. ഓക്കെ, അവരുടെ അവശിഷ്ടങ്ങള് മനസ്സിലായ ഒരു ആരോ കിട്ടി ഇപ്പൊ നമുക്ക്. അവരുടെ ഏൻഷ്യൻ റെലിക്കുകൾ സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ കൊടുന്നു വെക്കാൻ ഈ സർക്കിളില്. അടുത്തത് എവിടെ? യാ എല്ല്.
Nay, that is not the relic we seek. ഓ, അവരന്വേഷിക്കുന്ന സാധനം അതല്ല. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇവര് നിങ്ങളിവിടെ ചുമരൊക്കെ വെച്ചേക്കണ സ്ഥിതിക്കേ. യെസ്, ഇതായിരിക്കും. ആ, ഇതന്നെ. ആ സ്റ്റാച്ചു ഉണർന്നു കേട്ടാ. ഒക്കെ ട്രയലിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോ തീരും, വിഷയമുള്ള കേസല്ല. അല്ല, even in death their lingering enmity manifests as such. They who wander in search of retribution. That's kind of pathetic. Do not be so quick to denigrate your enemies, nor make light of their plight. Consider this statue. It has been placed in this chamber for a reason. Handle it with the utmost care. I will. Deliver unto us the remnants of our past. ഓക്കെ, ഈ സാധനം എടുത്തിട്ട് ആ സ്റ്റാച്ചു ഇരുന്ന് കൊടുത്ത് വെക്കാൻ പറ്റുമോ? ഓ, ഇവിടെ അല്ല, ഇത് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കാണ്ടാവും കേട്ടോ. അതാണ്. ബട്ട് വേർ? ഓ, നോക്കി ഇവിടെ. അമ്പോ, ആർ ദീസ് ആൾട്ടേഴ്സ്? നമുക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളു, ഇവിടെ നാലഞ്ചെണ്ണം ഉണ്ട്. Interesting, because my first thought was, are we going to make it out of this place alive? Its decor is indeed the opposite of inviting. These look like the statue I picked up. If there is a reason for everything, then one could argue that everything has no reason. ഒന്നവിടെ വെച്ച് എല്ലാത്തിനും അതാത് കളറുകളിൽ കൊണ്ടുവെക്കണം, അത്രേ ഉള്ളൂ. Pauline, daddy loves you. That it? കഴിഞ്ഞിട്ടില്ലല്ലോ. വേറൊരെണ്ണം കിട്ടി. ഏ, നീല സെറ്റ്. ഇനി ചോപ്പ് കൂടെ കിട്ടാണ്ട്. ലാസ്റ്റ് വൺ. യെസ്, കിട്ടി. കൊണ്ടുവന്നത് എവിടെ വെക്കുന്നു? ഡൺ.
the Veil is intertwined with the Gi, for they first came to these lands many millennia ago. This sanctuary is proof of their persistence, for it was built to ensure that they never escaped. തന്നുണ്ടായിരുന്നവരെ ഒരിക്കലും രക്ഷപ്പെട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ ഒരു പ്രിസൺ പോലെയാണ് ഈ സംഭവം. ഇതിന്റെ അകത്ത് പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു ഇവര്. പക്ഷെ ഇവരെങ്ങനെയോ ഇതിനെ പുറത്ത് ചാടിയിട്ടാണ് ഇവരെ വില്ലേജ് ആക്രമിച്ചതെന്നാണ് കഥ. അവരെ കുറിച്ച് പഠിക്കാനല്ല ഇപ്പൊ നീ ഇവിടെ വന്നത്, നിന്നെ കുറിച്ച് പഠിക്കാൻ ഇവിടെ വന്നത്. അതിനുള്ള ടൈമായി. ജി എന്ന് പറയുന്നത് ഇപ്പൊ എന്തോ ഒരു മാജിക്കൽ ക്രീച്ചേഴ്സ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ വേൾഡും അവരുടെ വേൾഡും തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു ബൗണ്ടറിയാണിത്. When the Gi moved against us yet again, a certain watcher recalled this vulnerability. Since time was of the essence, he entered the cave without reinforcements. As he had feared, it was teeming with Gi, ready to descend upon the village. Determined to protect the Veil, he pounced from one foe to the next, felling all who dared oppose him. Hold on, if there was a watcher who single-handedly saved the canyon, how come I've never heard of them? Even that scenario, the... For now, you should focus on your own struggles with the Gi. Their malice grows more potent. സോ ഒരിക്കലും ഒരു ഒരു വാച്ചർ ഒറ്റയ്ക്ക് റീഇൻഫോഴ്സ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ഇവിടെ കയറിയിട്ട് ഇവന്മാർക്കിട്ട് പണിഞ്ഞതാണെന്ന് മനസ്സിലായ. എന്നിട്ട് അങ്ങനെ ഒരു ധീര വാച്ചറിനെ കുറിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾ പണ്ട് നമ്മുടെ വില്ലേജിൽ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു റെഡ്. It's definitely good. Ambiance. Do not allow fear to take hold of your heart. Hey, എനിക്ക് പേടിയൊന്നുമില്ല. You are your own master, Nanaki. You and no one else. Never forget that. Look to the crevasse and the gates beyond. Pass through all to complete your trial. ഓ, ഈ ഗേറ്റ്സ് പാസ് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ ട്രയൽ കഴിഞ്ഞ കേട്ടാ. ഞാൻ പറഞ്ഞപ്പോ നിനക്ക് എളുപ്പം തോന്നിണ്ടാവും, പക്ഷെ ഈസി അല്ല. നാല് ഗേറ്റ് കടക്കണം. അടിയൊക്കെ പോയി പറഞ്ഞ പോലെ മാക്സിമം സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കടക്കാം. ഐ തിങ്ക് ദാറ്റ് ഫസ്റ്റ് ഗേറ്റ്. കേറാൻ പറ്റിയ ചുമരൊന്നും ഇല്ല ഇവിടെ. ആ അതെ, ഇവിടെ ഈ ചെയിൻ പുള്ളിയാ. കൈസിംഗ്ലാണ്ട് കിടക്കുവോ. ആദ്യത്തെ കയറ്റി കിടന്നു കേട്ടാ. ആട്ടേ, നന്നായിണ്ട് നന്നായിണ്ട്. താഴോട്ടാണോ മുകളിലേക്കാണോ? വഴി താഴത്തേക്ക് തന്നെയാണ്. സെക്കൻഡ് ഗേറ്റ്. അയ്യോ, ചെയിനിവിടെ. ഓക്കെ, വെക്ക്. വാ. സെക്കൻഡ് ഗേറ്റ് ഓവർ. വീണ്ടും അടി. അത്ര ഉള്ളു തേർഡ് ഗേറ്റ്. ഇനി തേർഡ് ഗേറ്റ് എത്തി. നമ്മളവിടെ ഓരോ കളറിൽ ഓരോ സ്റ്റാച്യു വെച്ചില്ലേ, ആ കളറിൽ തന്നെയാണ് ഗേറ്റ്സ് ഉള്ളത്. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്. Need to friend and foe. I can't imagine
നമ്മൾ നേരത്തെ തുറന്നു വന്ന രണ്ട് ഗേറ്റുകളും ഇവർ പുറത്ത് രക്ഷപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഏൻഷ്യൻ ഗേറ്റ്സ് ആണ്. പക്ഷെ ഇനിയുള്ള ഈ ഗേറ്റ് എന്ന് പറയുന്നത് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ. അപ്പൊ എനിമീസിനായിട്ട് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ചോദിക്കാണ്. അപ്പൊ അതിലും ചിലപ്പോൾ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവുമല്ലോ പല കാര്യത്തിന്. സെട്രാന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗക്കാരാണ് അത് ചെയ്തേക്കുന്നത്. ഗേറ്റിന്റെ ചങ്ങല കിട്ടി. നിങ്ങള് ഞാൻ വന്ന വഴിക്ക് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാ മാസ്റ്ററിനും ബാരറ്റിനും ഇങ്ങോട്ട് കടക്കാം. തേർഡ് ഗേറ്റും കടന്നു. അടിയുണ്ടാവും. അടി ഉണ്ടായില്ലല്ല. A watcher fought his way here alone, and in his bravery took upon himself the burden of our hope. 45 years ago, ഒരു വാച്ചർ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നതാണ്. അന്ന് അയാള് കാണിച്ച ബ്രേവറിയും സംഭവങ്ങളൊക്കെ വീണ്ടും ഒരു വാച്ചർ വീണ്ടും തുടർന്ന് കാണിക്കണം. ഓ, കണ്ടിട്ട് ഇവിടെ ഒരു ബോസ് ഫൈറ്റ് കുറച്ച് ടൈം എടുക്കണ ഒരു ഗ്രൗണ്ട് പോലെ ഇല്ലേ, ടൈം എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ തന്നെ മുക്കാ മണിക്കൂറായി ഗൈസ് റെക്കോർഡിങ്. ഇതെങ്ങനെ ഞാൻ തീർക്കുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. തെളിച്ച് പറ ഈ എനിമീനെ ചെറുതായി കാണരുത്. ജീൻ അറ്റാക്ക്. അമ്പോ ബാറ്റ നല്ലത്. കഴിഞ്ഞു ഗൈസ്, തീർന്നു. ജീനവ് ഇനി ഫൈനൽ ഗേറ്റിലേക്ക് പോവാലോ. ഫോർ എവനസന്റ് റാങ്കർ എവർലാസ്റ്റിംഗ്. വെൽ ഡൺ. You've become quite the formidable fighter. Sure have. So, does this mean I passed the test? I'm afraid that decision is not mine alone to make. Let us consult with one more qualified. ഒരു ഗേറ്റ് കൂടെ ഉണ്ട്. ജയിച്ചില്ലേ എന്നുള്ളത് പറയാനായിട്ടില്ല. Shall we? Oh. The Watcher of the Veil fought valiantly and offered up his life in defense of our home. As you see, he still watches over us. Oh, ee parna watcher avante jeevan. Oh, vada irunnatta watcher. Wait, is that Vendachan? Seto, my father? No, there's no way. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനാവൂ. അത് arrows of the key transformed his body into stone, and there he has stood ever since, his watch eternal, our savior. What about my mom? Did she know what had happened to him? Why, of course she did. It was, after all, she and Seto who asked me to seal off the cave. Oh, venachin ammayana ee cave seal cheyan parnadu ayinesh ippozhaan ee door thornadu. Because she knew that if she did, you would attempt to seek your father out all by yourself. Your parents strove to keep our veil safe, but there is one thing they fought even harder to protect. You Nanaki, their son. She was afraid because I was too small and weak. Back then, perhaps, but not anymore. Heavens no. You've become a fine warrior in your own right. And that is precisely why I brought you here.
അത് കൊള്ളായിരുന്നു കേട്ടോ. അത് ഒരു കല്ല് പോലെ നിൽക്കണെന്താണെന്നറിയോ, ഈ ജീക്കാരുടെ ഒരു ആരോ ഉണ്ടായിരുന്നു, കേഴ്സ്ഡ് ആരോ ആണ്. അത് ശരീരത്തിൽ കൊണ്ടുകഴിഞ്ഞാൽ അവരുടെ ശരീരം കല്ലായി മാറും. അങ്ങനെ അവരുടെ ആരോ മുഴുവൻ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് ഇവരിവിടുന്ന് പുറത്ത് ചാടണമെന്ന് കണ്ടപ്പോൾ തൊട്ടിട്ട് നേരെ ഒറ്റയ്ക്ക് ചാടി കയറി വന്നതാണ് ഇവൻ്റെ അച്ഛൻ. എന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഇവരുടെ അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇവിടെ സീൽ ചെയ്തത്. അച്ഛതിനുള്ളിൽ പെട്ട് കിടക്കേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാൾ പുറത്തുനിന്ന് വാതിലടച്ചത്. ഇവൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇവന് പറഞ്ഞു കൊടുത്ത കഥയാണ് അച്ഛൻ ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ കാരണം ഇവൻ ചിലപ്പോൾ അച്ഛനെ രക്ഷിക്കാൻ ഒറ്റയ്ക്ക് ചിലപ്പോൾ ആരും കാണാണ്ട് ഈ കേവിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായ. ഇവൻ ചിലപ്പോൾ ഇവൻ വീക്കാണ്, ഇവനൊന്ന് ഭയങ്കര പേടിയാണ്, പക്ഷെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കഥയാണ് പറഞ്ഞു കൊടുത്തത് അച്ഛൻ ഇവിടെ പോയി എന്നുള്ളത്. ശരിക്കും ഇവൻ്റെ അച്ഛനും അമ്മയും പോരാളിയായിരുന്നു. But this is not where your journey is meant to end, my dear boy. You must leave the veil once more. But I'm a watcher now. I gotta protect our home like he did. Listen to me, Mama. ഇവനിവിടെ വാച്ചറായിട്ട് നിൽക്കേണ്ട ആളല്ലാന്ന്. When I first heard your friend's emphatic warnings, I dismissed them outright. ഓ, നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞൊക്കെ വിശ്വാസമായിട്ടാ പ്ലാനറ്റിനെ കുറിച്ചിട്ട്. When you've lived as long as I have, you start to believe you've seen it all. But no surprises remain. But I realize now how very foolish I have been. പുള്ളി സമ്മതിച്ച് പ്ലാനറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ ആദ്യം വിശ്വസിച്ചില്ല, പക്ഷെ ഇപ്പൊ പുള്ളിക്ക് വിശ്വാസമായി. ഇവനവിടെ നിർത്തരുത്, ഇവനെ വെയിലിന് അവൻ വീണ്ടും പോകണം എന്നാണ് പറയണത്. അയാൾ ഓർഡർ ഇട്ട് and in my stead seek the great truths of our world. ulli kalpichu ini ippa avanode nikkan pattilla. Look after him for me. Don't worry. So goodbye alla reddinode idu ponnu pole nokkum njangal dachinte ammeda kadakke arinjille. Are you up to the task, Nanaki? You bet I am. After all. You failed the test, ne? Pass aaya avada watcher aayittu nikkande. Avanoda nirthaa yalkum thalpirilla. I am Nanaki, watcher of Cosmo Canyon and son of Seto, protector of our veil. കണ്ട പുള്ളി അവൻ്റെ അച്ഛൻ അവിടെ ഉണ്ട് കണ്ണീരിട്ടുണ്ട്. പുള്ളിയുടെ കണ്ണ് നനഞ്ഞപ്പോ എന്റെ കണ്ണും നനഞ്ഞ കേട്ടാ, കൊള്ളാം. പക്ഷെ എന്തൊക്കെ ഇടലേടെ ഓരോരുത്തരുടെ സ്റ്റോറി ഇവർ എന്ത് രസമായിട്ട് ചെയ്തേക്കണല്ലേ. വേറിട്ട് കരഞ്ഞ് കണ്ണാട വെച്ചിട്ടുണ്ട് കണ്ണീര് കാണാണ്ടിരിക്കാൻ. ഏയ് ഫോക്കസ്, വാട്സ് ഹാപ്പനിങ്? Hearken unto me. Huh? My name is Gi Natok. O brave and noble Seto, I beseech you once more, hear the urgent pleas of my people. My thanks, Seto. You are as magnanimous as ever. The warrior Nanaki, and you, the Cetra. Come with me. ഇവർ സെട്രാന്ന് ഉദ്ദേശിക്കുന്നത് ഏൻഷ്യൻസിനെ ആയിരിക്കും മേ ബി. കം വിത്ത് മീ എന്ന് പറഞ്ഞ് ദാറ്റ് വാസ് എൻ എക്സൈറ്റിംഗ് ടേൺ ഓഫ് ഇവന്റ്സ് ഇൻഡീഡ്. ഉള്ളി എങ്ങോട്ട് വിളിച്ചോണ്ടോ നോക്കണം. No. This one's free.
Undying wish. Can anyone explain to me why we're even taking this detour? Anyone? Because some of us are on a mission to secure the material we need to, you know, save our homeland. ഇത് ഡീറ്റൂർ ഒന്നുമല്ല, ഇത് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. In attack. The home of the Gee lies beyond. ഇതിന്റെ താഴെയാണ് ഹോം ഓഫ് ദ ഗീ. ഓ, let's begin our journey. Not so fast. What's in it for us? Unless it's materia, you can count me out. How strange you should mention materia. My people are also in search of it. Okay, all aboard. അവരുടെ ആൾക്കാരും, അതായത് ജിയുടെ ആൾക്കാരും ആ സിവിലൈസേഷനും മെറ്റീരിയൽ തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കണത്. മെറ്റീരിയൽ കണ്ടപ്പോ അവള് ചാടി വീണു. Stayed longer if I could, but I'll be back soon, I promise. ഈ ജീൻ അറ്റാക്ക് ഇതിന്റെ വേറെ രൂപത്തിലാണ് ഇപ്പൊ നമ്മളൊരു വലിയൊരു ബോസ് ഫൈറ്റ് ടൈം എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് തോപ്പിച്ചത് കേട്ടാ. പക്ഷെ പുള്ളി നമ്മൾ വിചാരിച്ച പോലെ അറ്റാക്കിങ് അല്ല, പുള്ളിക്ക് എന്തോ നമ്മളോട് പറയാനും കാണിച്ചു തരാനും ഉണ്ട്. ലൈക്ക് ഇങ്ങനെയുള്ള എല്ലാതും ഈ പ്ലാനറ്റിന്റെ ഈ എനർജിയുടെ ഇതിന്റെ നിലനിൽപ്പിന്റെ ഒക്കെ ഭാഗമാണ്. Because he mentioned materia. Be quiet. The planet is listening. And what's wrong with that? Anything that reaches the planet's ears in due time reaches those of the Cetra. Unfortunately, the Cetra are not a tolerant people. The ancients are lame, the Cetra. Am I intolerant too? Ah, there. അപ്പൊ ഞാൻ ഊഹിച്ചത് കറക്റ്റാ, ഏൻഷ്യൻസിന് തന്നെയാണ് സെട്ര എന്ന് വിളിക്കുന്നത്. You know not of their history. That has been lost to time. Their history? ശരിയാണ്, ഇതിന് അങ്ങനെ പക്കാ എൻഷ്യൻസിന്റെ കഥ എന്താണെന്നറിയില്ല. ഒന്നും നീ അറിയാതിരുന്നത് നിനക്ക് കിട്ടിയൊരു അനുഗ്രഹമായിട്ട് കണ്ടാ മതിന്ന് ഹൈരത്തിനോട്. ഒരുപാട് ബുദ്ധിമുട്ടും കണ്ണീരും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്ററി ആയിരുന്നു ഏൻഷ്യൻസിന്റെ. സെക്ടർ 5, ഓ ഇവിടെ ബിഗ്സിനെ സാക്ക് കണ്ടുപിടിച്ചില്ലേ. This is how it ends. Only it isn't. Suddenly, the wind picks up out of nowhere. അവന അന്ന് അവിടെ എങ്ങനെ രക്ഷപ്പെട്ടെന്നുള്ളത് ഇപ്പൊ കാണാം. നമ്മൾ മരിച്ചെന്ന് വിചാരിച്ച് Next thing I know, I'm back in the orphanage. കുറെ വിസ്പേഴ്സ് അതിലേ പോയി. കണ്ണു തുറന്നോക്കപ്പോ പിന്നെ അവനൊരു ഓർഫനേജിലായിരുന്നു. അവനും അറിയില്ല എങ്ങനെ അവിടെ എത്തിയെന്ന്. ആ സാക്ക് അവന്റെ ഓർമ്മ പറയുന്നു, ലാസ്റ്റ് ഇവർ എല്ലാരും ആയിട്ട് ഫൈറ്റ് ചെയ്തത് സാക്കിന് ഓർമ്മ ഉള്ളൂ. ശരിക്കും സാക്ക് ക്രൈസിസ് കോർ റീയൂണിയനിലും മരിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അവൻ ആര് രക്ഷിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Oh, whispers ennaana avadi vannathu eta. One minute I'm outnumbered and the next I'm alone. Aa fightle whispers Zack-ne sahayichirunnu Shinra-kare tholpikkan. I somehow managed to beat the odds and wake up here alone.
why in the hell did fate pick me? Can't think that way. Can't not think that way. Their luck runs out, but mine doesn't. I'm the only one who gets a pass. വിധി എന്തിനാ എന്നെ വീണ്ടും ജീവിപ്പിച്ച് എനിക്ക് വീണ്ടും ജീവിതം തന്നിട്ടുണ്ടാവുക. അവൻ വിചാരിക്കണം അവൻ മാത്രമേ ഉള്ളൂ ബാക്കിന്ന്. ബാക്കിയുള്ള ഒരു ജീവനോടുള്ള വിക്സിനെ അറിയില്ല. Hey, come with me. Sure, but why? I'll explain on the way. Okay. ഇവര് കമ്പനിയായി. അവനെന്തോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോവാണ്. So, how's Cloud holding up? Mako poisoning's done a real number on him. Doubt he's in for a speedy recovery either. But hey, hope springs eternal. Right. If he does recover, you can bet your ass he'll act like it was nothing. Shrug it off and say he's been through 10 times that shit. Are we talking about the same Cloud? Come on. This guy's desperate to prove himself. Kanda kanda guys. Kanda sardicha conversation le ഇവൻ ക്ലൗഡിനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്നതാ, മനസ്സിലായ? ആ ക്ലൗഡ് യോദ്ധാവല്ല, അവൻ രക്ഷിച്ചു കൊണ്ടുവന്നതാ. ഇപ്പൊ ഇവൻ പറയണ് ക്ലൗഡിനെ എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോ ക്ലൗഡിന് മാക്കോ പോയിസണിങ് ഹോജോ എക്സ്പെരിമെന്റ് ചെയ്താണല്ലോ, അതുകൊണ്ട് ക്ലൗഡ് ഇങ്ങനെ ആയതെന്ന് സാക്കിന് അറിയാം. പക്ഷെ സാക്കിന് ഇവിടെ നടന്ന ക്ലൗഡ് ഇവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയില്ല. സാക്കാണ് ഈ ടൈം ലൈനിലോട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേക്കണെന്ന് ലൈക്ക് ടൈം ലൈൻ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എപ്പോഴും നമുക്ക് അതിനൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ സാക്കിന് മനസ്സിലായിട്ടില്ല അത്. ഓക്കെ, അപ്പൊ ബിഗ്സ് പറയാണ് ക്ലൗഡ് ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ ഇപ്പോൾ വയ്യാണ്ടൊക്കെ ഇടുന്നോട്ടെ. ബോധം വന്നു കഴിഞ്ഞാൽ അവൻ പറയും എന്തെന്ന്, ഇതല്ലതിനും വലിയത് ചാടിക്കടന്നവനാണ് ഇപ്പം കെ കെ ജോസഫ് എന്ന് പറഞ്ഞ പോലെ പറയുന്നത്. അപ്പോൾ അവൻ ചോദിക്കുന്നത് ഈ ഞാനും ഒരേ ക്ലൗഡിനെ കുറിച്ച് തന്നെയല്ലേ സംസാരിക്കുന്നത്. ബിഗ്സിന് അറിയണ ക്ലൗഡ് യോദ്ധാവാണ്, ഇവൻ അറിയണ ക്ലൗഡ് ഇവൻ്റെ ഒരു ഫ്രണ്ടാണ്, യോദ്ധാവല്ല, വെറും ഇൻഫൻട്രി ആയിരുന്നു. കണ്ടാ കണ്ടാ. Why don't you try picking up some work as a merc? A sack of all trades. Why? Because one's not enough. I'll think about it. These tidings and reunions has this day. Started right here. Did you hear? എങ്ങനെ ഇവര് കണക്ട് ചെയ്യുന്നതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് ഈ ഗെയിമില്. Get a load of this. Okay, let's see. The destruction of Sector 7 was orchestrated by Shinra themselves. We can't let those murderers get away with it. People of Midgar, fight back against our corporate oppressors by joining Avalanche. Seek us out at the lot off Petal Lane. Wow, that's bold. Yep. These guys are setting a trap for themselves. Shinra will just roll in and round them all up. Doubt public security will even bother going through the motions. Easier just to shoot and skip the paperwork. Then anyone who goes is an idiot, I know. But idiots are what we need right now. Folks who'll risk it all. Avalanche-ലേക്ക് വേണ്ടത് അങ്ങനത്തെ ആൾക്കാരാണെന്ന്. Don't tell me you're going. The things I do for friends. നീയും അവലാഞ്ചലി ജോയിൻ ചെയ്യണം സാക്ക്, പൊളിക്കും നമ്മള്. You have to do this. Hey, you ever wondered about your purpose in life? What you're doing here? Sure, from time to time. Or all the time. Would never have guessed. Didn't used to, but things changed. Went through a lot after I joined Shinra, like, a lot. I bet. I ask, because ever since I woke up, I've been wondering about what to do with all this time I've been given. Hey, Biggs. You said before I ought to try picking up some work as a merc. Yeah? Yeah? Because one's not enough. So who's the one? Cloud. He didn't tell you? Must not have wanted the competition. Cloud already would have merc-ayittu cheyyunnundu. The day before we hit Reactor 1. So, how long ago was that again? Weird. My internal clock's busted. Yeah. Mine too. What's that about anyway? Good question. So,
അവൻ ചോദിച്ചറിയാ നീ ക്ലൗഡിനെ എപ്പോഴാണ് കണ്ടത്? നമുക്കറിയാം റീമേക്കില് ഫസ്റ്റ് റിയാക്ടർ അടിക്കാൻ പോകുമ്പോ പൈസക്ക് വാടകയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളവർക്ക് കൂട്ടിന് കൊണ്ടുവന്ന ഒരാള് മാത്രമായിരുന്നു പെയ്ഡ് മെർക്കായിരുന്നു ക്ലൗഡ് എന്നുള്ളത്. അപ്പൊ അത് എത്ര കാലം മുന്നേ എന്നൊക്കെ ചോദിക്കണത്, ഒരു ഇത് കിട്ടണില്ല അവനക്ക് കാണിച്ചെങ്കിലും അത് എപ്പോഴായിരുന്നു എന്നുള്ള ടൈം ഒന്നും ഓർമ്മയില്ല ബിക്സിന്. അവലാഞ്ചിന്റെ പോസ്റ്റർ കംപ്ലീറ്റ് അവൻ കീറി എടുക്കണ്ടേ കേട്ടോ. I think I prefer being number 2 or 3. Suits me much better. Yeah. Why don't we all go camping? Like the guy who only has to worry about the how. And doesn't have to decide on the what. A minor role? Exactly. I'm no hero. Hey, that might be later, Levelers. I was the one who got saved. Cuz someone needs you. You and your can-do attitude. And who might that be? You were the guy with Aerith, right? Whoever brought you Is back, I guess. And assuming there was someone. ഏരത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ എന്ന്. ധൈര്യത്തിന്റെ വീട്ടിലേക്ക് പോണ വഴിയല്ലേ? അതെ. ജാക്കിന്റെ ഏരത്തിന് ഇവിടെ ഒരുമിച്ച് കണ്ടിട്ടുള്ളവരുണ്ട്. ധൈര്യത്തിന്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടാ. ഇവിടുന്ന് നേരെ പോയ ഏരത്തിന്റെ വീട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മള് റൂഡിനായിട്ട് ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യണത് റീമേക്ക് ഗെയിമില്. Not a soul. Well, at least Shinra was a no-show too, right? Who's there? New recruit? As if I'd ever join Avalanche. Kairi. I just came to see what kind of morons would fall for your dumbass propaganda, that's all. But I should have known. Nobody could be that stupid. അതായത് ആ പോസ്റ്റർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് വീണ്ടും ഒരു അവലാഞ്ച് ബിൽഡ് ചെയ്യാനായിട്ട്. അതുപോലത്തെ ആൾക്കാർ ഷിൻഡ്രക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഒത്തുചേരാനാണ് പറഞ്ഞത്. നമ്മളിവിടെ വന്നപ്പോൾ ആരെയും കണ്ടില്ല, എംപ്റ്റി ആണ്, ഇവളൊഴിച്ച്. അവൾ പക്ഷെ പോവാന്ന്, അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവനെ ജീവനോടെ അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ അവൻ വിചാരിച്ച എന്തെങ്കിലും ഒരു പർപ്പസ്, അവനെ കൊണ്ടൊരു ഒരു ഗുണം ഉണ്ടാവുന്നു. അവൻ ഡിസപ്പോയിന്റഡ് ആയി. Biggs! It's up to us to find our own purpose. Hey! Who says it's got to be one way? Everyone's sitting back, acting like the world's doomed, but the future's not set in stone. We're not powerless. So long as we don't lose sight of what's important. You know, what matters most of all when the going gets tough. I don't know, hopes, dreams maybe? Hope? Something like that. So long as we've got those, and hold on tight and never let go. പ്രതീക്ഷ കൈവിടല്ലേന്ന്. അതെ, നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല എന്നാണ് വിചാരിക്കുക. എന്നിട്ട് രണ്ട് കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങുക. തളരരുത്, നമ്മളുണ്ട് കൂടെ. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏരത്തിൻ്റെ വീടാണ് കേട്ടാ. ആ അങ്ങോട്ട് തന്നെ പോണ്. ഏരത്തിൻ്റെ വീട് മീൻസ് അൽമയറടെ. യെസ്. Back. Welcome home. Welcome home. Oh, ഞാൻ മറന്നു, ഇവനെ അറിയാലേ ഇവ ഇവിടുന്നല്ലേ പോയത്. Really? ആ കാര്യം ഞാൻ മറന്നിട്ടാ. Said he'd visit too. Oh, yay. Did he say anything about Daddy or Tifa? മിക്സിനെ കണ്ടപ്പോ ടിഫനെ ഡാഡിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? Forgot to ask. Oh.
Zach, would you mind checking on Aerith for me? Sure. ഞാൻ ഒരു സെക്കൻഡിൽ ശരിക്കും മറന്നു കേട്ടാ ഇവൻ ഇവിടുന്നാണ് പോയത് എന്നുള്ളത്. മോള് പേടിക്കണ്ട, അവരെ ഒക്കെയാണ്. ഓ, ഇവനെ ചിണ്ടക്കാരുടെ അടുത്ത് രക്ഷപ്പെടുത്തിയ ആ വിൻഡ്, വിസ്പേഴ്സ് വിൻഡ് നീ ആയിരുന്നില്ലേ എന്നാ ചോദിക്കണവൻ. അവളുടെ പ്രാർത്ഥന. എരിത്തിനത് ഫീൽ ചെയ്ത് ടച്ച്. Village of the Gee. ഇവർക്കും ഈ പ്ലാനറ്റിന്റെ ഇതുമായിട്ട് എന്താണ് കണക്ഷൻ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഇവരെന്തിന് ഇവരുടെ വില്ലേജ് ഒക്കെ അറ്റാക്ക് ചെയ്തു പ്ലാനറ്റോളജിയുടെ കോസ്മോ കാനിയൻ. ഒരു ഭാഗത്ത് അടങ്ങി ഒന്നിങ്ങനെ നിക്ക് പെണ്ണേ, കാള് വെക്കണ്ട. ഇയാള് പോണ്, മുങ്ങി മുങ്ങി പോണ്. റെസ്റ്റ് എടുത്തിട്ട് പോവല്ലേ, ഹെൽത്ത് കറക്റ്റ്. ഓക്കേ, just now. കേട്ട് our flesh is gone, yet our spirits are condemned to linger. അവരുടെ സ്പിരിറ്റ് മാത്രം അവിടെ ഉള്ളോ? We are unwelcome, forever denied the planet's embrace. I feel for you. Can only imagine how tough that's been. My kin now dwell within these effigies. I beseech you, lend them your ears. Long has it been. ഇവർക്ക് പറയാനുള്ളതൊക്കെ നമ്മളോടൊന്ന് കേൾക്കണം, നമ്മളൊന്ന് കാതോർക്കണം ഇവർക്ക് പറയാനുള്ളത്. ഇവർക്ക് ഈ പ്ലാനറ്റ്, ഇവർ ഈ പ്ലാനറ്റിലല്ല എന്ന് തോന്നുന്നുണ്ട്. ഈ പ്ലാനറ്റിലേക്ക് പ്ലാനറ്റ് ഒരിക്കലും ഇവരെ വെൽക്കം ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. ഇപ്പൊ ആത്മാവ് മാത്രമേ ഉള്ളൂ, അവർക്ക് പെർച്ചില്ല, ഫ്ലഷ് ഇല്ല. Which means these dudes can't die, right? They're invincible. I'm not sure that's something to celebrate. Being stuck as spirits with no hope of release sounds like a fate worse than death. Yeah, yeah. Do you know anything about dying? I mean, are you even really alive? Another stuck spirit perhaps? We shall not rest till the materia is ours. അവരും മെറ്റീരിയൽ അന്വേഷിക്കണത്. അതെ, you and me both. സോ ഇപ്പൊ പറഞ്ഞത് മനസ്സിലാവുന്നത്, ഇവർ ആത്മാക്കളായിട്ട് ഇപ്പോഴും ഇവിടെ അലഞ്ഞ് നടക്കുക, ഈ ഇതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുക. അപ്പൊ ഇവിടെ ഉള്ളൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ഉണ്ടാവുന്നത് ഈ ലൈഫ് സ്ട്രീമിൽ നിന്നും, മരിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ച് അവൻ്റെ എനർജി ആ ലൈഫ് സ്ട്രീമിലോട്ട് തന്നെ പോയിട്ട് ദേ റിട്ടേൺ ടു ദ പ്ലാനറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. പ്ലാനറ്റിൽ തന്നെ ഒരു എനർജി ആയിട്ട് ഇങ്ങനെ ലൂപ്പ് പോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ പ്ലാനറ്റിലില്ല, പ്ലാനറ്റിലുള്ളതല്ല എന്നാണ് മനസ്സിലായത്. ഇവർ ഔട്ട്സൈഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ മരിച്ചപ്പോൾ പ്ലാനറ്റ് ഇവരെ ആക്സെപ്റ്റ് ചെയ്യണില്ല. ഇവരുടെ സ്പിരിറ്റിനെ അല്ലെങ്കിൽ ഇവർക്ക് ലൈഫ് സ്ട്രീമിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഇവർ മെറ്റീരിയൽ അന്വേഷിച്ച് നടക്കുന്നത്, എങ്ങനെയെങ്കിലും ലൈഫ് സ്ട്രീമിലേക്ക് തിരിച്ചല്ല. അപ്പോൾ ഇവർ വർഷങ്ങളായിട്ട് ഇവിടെ പെട്ട് കിടക്കണ പോലെ
മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ച് ആത്മാക്കൾക്ക് എവിടെയും പോകാൻ പറ്റണില്ല ആ ഒരവസ്ഥ. പ്ലാനറ്റ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യാണ്, ഇവരെ സ്വീകരിക്കണില്ല, കാരണം ഇവരെ ഹോം പ്ലാനറ്റ് അല്ല. അതുകൊണ്ട് അതിനായിരിക്കണം അവർ മെറ്റീരിയൽ അന്വേഷിക്കണം. അടി ഈ ജീടെ ഈ ക്രീച്ചേഴ്സ് തന്നെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ സംസാരിച്ച പുള്ളി മാത്രം കുറച്ച് ഡീസന്റ് ഉണ്ടായിരുന്നല്ലോ നമ്മളോട്. കണ്ട അവർ അവരുടേതായിട്ടുള്ള മാർഗം കണ്ടെത്താൻ തീരുമാനിച്ചു സാൽവേഷനിലേക്ക്. ഞാൻ പറഞ്ഞത് തന്നെ, ഞാൻ ഊഹിച്ചത് തന്നെ, അവർക്ക് അതിനാണ് മെറ്റീരിയൽ വേണ്ടത്, മെറ്റീരിയൽ ഓഫ് പീസ്. അതിലൂടെ അവര് അവർക്കൊരു അവസാനം ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലാനറ്റിലേക്ക് മടങ്ങാന്നുള്ളൊരിത് കണ്ടുപിടിച്ച്. പക്ഷെ മെറ്റീരിയൽ കിട്ടിയിട്ടില്ല എന്നാണ് അറിവ്. അടുത്തടി മെറ്റീരിയ അഗൈൻ ഞാൻ പറഞ്ഞ സംഭവം തന്നെ. യു പി ഓക്കെയാണ്, അത് എവിടെ ഉണ്ട്? അൾട്ടിമേറ്റ് മെറ്റീരിയ അങ്ങനെ ഒരു സാധനമുണ്ട്. ഓ സോറി, ഞാനേ ഹെൽത്ത് കുറവായിരിക്കുന്നു ടിഫക്ക്. ആ വാ, യുഫി അങ്ങോട്ട് ഈ തിരക്കിട്ട് ഓടണ്. ഓ but I got a sinking feeling. മറ്റാൾ അവിടെ നിൽക്കുന്നുണ്ട് മുകളിൽ. Think we probably don't want to overstay our welcome here. It's hard to feel at ease around folks whose only desire is death. And if the planet won't let them have it, well, who's to say they won't let the planet have it? Save me! Sure. Don't you think someone responsible like me ought to hang on to that materia so it doesn't fall into the wrong hands? You know what I'm saying? You under the materia. You should be involved at all, Lassie. Little late for that. What do you think he wants us to do for him? Steeped in our one desire. Curious the materia in the world. ആ മെറ്റീരിയ ഒക്കെ അൾട്ടിമേറ്റ്, ആ മെറ്റീരിയ ഇപ്പൊ ഇല്ല എന്ന്, പ്യുവറസ്റ്റ് ഓഫ് മെറ്റീരിയ നോ മോർ എന്ന്. ബ്ലാക്ക് മെറ്റീരിയ അവരന്വേഷിച്ചിടുന്ന ആ മെറ്റീരിയ ഇല്ല. സഫിറോത്ത്, whatever that materia is, we can't let them have it, no matter how much they want it. അവർക്ക് എന്ത് തന്നെ ആവശ്യം ഉണ്ടെങ്കിലും അവരുടെ കയ്യിൽ അത് കിട്ടാൻ പാടില്ല. അത് നമ്മുടെ പ്ലാനറ്റിന് ഡേഞ്ചറാണ്. അവർക്ക് ഗുണകരമായിരിക്കും, പക്ഷെ പ്ലാനറ്റിന് ഡേഞ്ചറാണ്. എന്താണെങ്കിലും അപ്പൊ അവർക്ക് കൊടുക്കാൻ പാടില്ല. കണ്ട ഇവര് പുറത്തുനിന്നുള്ളവർ, ഇവര് ഈ പ്ലാനറ്റിൽ നിന്നുള്ളവരല്ല, അതാണ് ഈ പറയുന്നത്. അവരുടെ പ്ലാനറ്റിൽ പ്രശ്നം, എന്തോ ഒരു പ്രശ്നം വന്ന സമയത്ത് അവരിവിടെ അഭയം തേടിയതാണ്. പക്ഷെ ഈ പ്ലാനറ്റ് അവരെ സ്വീകരിച്ചില്ല. ജീവിതത്തിലാണെങ്കിലും ശരി, മരണത്തിലാണെങ്കിലും ശരി. യാ
ഈ വഴിതാ വന്നതല്ലേ അവരുടെ കഥയും കാര്യങ്ങളൊക്കെ നമുക്ക് പിടികിട്ടി. അയ്യോ ടിഫ 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 ടിഫക്ക് ഒരെണ്ണം കൊടുക്കാം. Those not born of the live stream can never join its flow. ഞാൻ പറഞ്ഞെന്നെ ലൈവ് സ്ട്രീമിൽ ജനിച്ചാലേ തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. And so our souls sought refuge here. Yet idleness brought no solace. Our days a penance imposed by the planet for the sin of our existence. And now our only wish is to be freed from this prison, to be granted true release. ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ പ്ലാനറ്റിലുള്ളതല്ല, നിങ്ങളൊരു ഏലിയനാണ്. From the planet we claim the greatest of materia, a most sacred treasure, and imbued it with our desire for freedom. ഇവരുടെ കയ്യിൽ ഉണ്ട് ഓൾറെഡി. After an eternity, the materia began to stir, and thus did we rejoice, knowing that salvation was within our grasp. We rejoiced, so convinced were we that our prayers for release had not been in vain. തെളിച്ചുപറ തങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്ത്? Yet the loathsome Setra trespassed upon our lands and stole the treasure that would grant us deliverance. Okay, വരയില്ല. ഏതൊരു ആൻസിസ്റ്റർ അത് മോഷ്ടിച്ച്? We ask that you retrieve it, the black materia, key to our oblivion. ഏരിത്തിന്റെ തലയിൽ കെട്ടി വെച്ചിട്ടുള്ള സാധനം അതാണോ? Please, it alone can liberate us from this endless dream. ഒരു ഏൻഷ്യന്റ് ട്രസ്പാസ് ചെയ്തത് കൊണ്ടുപോയി, ഒരു സെട്ടർ എടുത്തു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. We cannot rest until our sacred treasure has been restored to us. So basically, ഇവര് പ്ലാനറ്റിൽ ഒരു മെറ്റീരിയൽ കണ്ടുപിടിച്ചിട്ട് ആ മെറ്റീരിയലിലേക്ക് ഇവർക്ക് ഫ്രീഡം വേണം എന്ന് വേണ്ട കാര്യങ്ങൾ ഈ പ്രോഗ്രാം സെറ്റ് ചെയ്യണ പോലെ ഇവരുടെ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഇവിടുന്ന് ഫോർ അവർ ഫ്രീ ആവാനുള്ള സംഭവം ആ മെറ്റീരിയൽ ചെയ്ത് വെച്ച് സെറ്റ് ആയിരുന്നു. അപ്പോഴാണ് ആ മെറ്റീരിയൽ സെറ്റർ അടിച്ചുകൊണ്ട് പോയത്. എരിത്തിൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എരിത്തിൻ്റെ കൊടുത്തിട്ട് എരിത്തിന് അത് എന്താണെന്ന് അറിയാണ്ട് അവൾ തലയിൽ വെറുതെ കെട്ടി, ബണ്ണൊക്കെ കെട്ടി വെക്കണ പോലെ ഗേൾസ് അതുപോലെ വെച്ചിരുന്നു. ഒരു വൈറ്റ് സാധനം, മനസ്സിലായോ? അതൊരു മെറ്റീരിയാണ്. അതാണോ അത്? ഇതിൻ്റെ സംശയം മാത്രമാണ് കേട്ടോ. The orb lies within a place of Setra worship. A place of Setra worship? Or temple? You know what? I have an idea. At least, I think I do. Forgive me, Hollow One, if I regard you with suspicion. Now hold on there. I'm friend to one and all, thanks to my crystal ball. No matter your need, I have the right read. He's strange, but you can trust him. Really. ഉള്ളിക്ക് ഡൗട്ട്. നമ്മളിപ്പോ ഇവരെ സഹായിക്കാന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. Alas, it appears we have been discovered. I trust you will return our materia to its rightful home. Only you can end our torment. എന്ന മര്യാദക്കൊക്കെ പറയാം, ഞങ്ങൾ ആലോചിക്കുക, സഹായിക്കണ വേണ്ടതെന്ന്. നമ്മൾ ഒരു നിമിഷത്തേക്ക് പേടിച്ച് പ്ലാനറ്റ് ഇവരെ റിജക്റ്റ് ചെയ്തപ്പോൾ ഇവർ പ്ലാനറ്റിന് തിരിച്ച് പണി കൊടുക്കുമോ, ഇനി ആരും പ്ലാനറ്റിലോട്ട് മരിച്ചു പോകണ്ട, പ്ലാനറ്റ് നശിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ ആ മെറ്റീരിയൽ ആദ്യം അവർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് മോർണിംഗ് അവരുടെ വില്ലേജിൽ നിന്ന് നമ്മൾ പോയ വഴിക്ക് തിരിച്ചെത്തി കേട്ടോ.
ആ മെറ്റീരിയൽ കിട്ടിയവർക്ക് കൊടുന്ന് കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റും. അച്ഛനോട് ഭയ പറയണില്ലടാ. I'll make you proud, Dad. Just wait. ടാൽവി, എന്തൊക്കെ കാര്യങ്ങൾ നടന്നല്ലേ. Allow me to escort you to fellow Bugenhagen. Please, this way. ബൂഗൻഹാഗന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പുള്ളി നമ്മളെ സഹായിക്കും. പുള്ളി വഴികാട്ടിയാണ്. Think we're gonna give him back their materia. They called it their salvation or whatever, but to me it sounded more like something with the potential to wreak some serious havoc. Nope, no way in hell are we letting them have it. നമ്മൾ അവർക്കൊക്കെ മെറ്റീരിയൽ കണ്ടുപിടിച്ചാല് ആ കൊടുക്കണ്ടാന്ന്. ഓ അത് ശരിയാ. You're the resident expert. If you say Sephiroth was there, I believe you. ആ മെറ്റീരിയൽ ഇവർക്ക് കൊടുക്കണ്ടെന്നിട്ട് വരെ തീരുമാനം. ഇപ്പോൾ അങ്ങനെയാണ് സജഷൻ, തീരുമാനമല്ല അഭിപ്രായം അതാണ്. പക്ഷേ അത് സെഫിറോത്തിന്റെ കയ്യിലും കിട്ടിക്കൂടാ എന്നാണ് പറയുന്നത്. ആ ഇവനറിയാന്ന് പറഞ്ഞിരുന്നു ഏൻഷ്യൻസിനെ വർഷിപ്പ് ചെയ്യുന്ന ടെമ്പിൾ. Not directly, anyway. What's that supposed to mean? I just recall some document or other discussing its existence. If we can get to a Shinra terminal, I should be able to find it again. Terminal, huh? They set any up here? I think so. I bet old Boogie will know for sure. So, അവനെ ഡയറക്റ്റ് അറിയില്ല, പക്ഷെ എവിടെയൊക്കെ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ഷിൻറ ടെർമിനലിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ഹാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഫയൽസ് വെച്ചിട്ടോ കണ്ടുപിടിച്ച് തരാൻ പറ്റുന്നതാണ് കേറ്റ് പറയുന്നത്. എവിടെയാണ് ഈ ഒരു ഏൻഷ്യൻറ്റ് വർഷിപ്പ് ചെയ്യുന്ന ടെമ്പിൾ ഉള്ളത്? സെട്ര ടെമ്പിൾ. അപ്പോൾ ആ സീൽഡ് ഡോറിന്റെ പുറത്തേക്ക് എത്തിയട്ടാ. Never ever. Oh, come on. We both know you didn't need to worry about me. After all, I am the son of Seto the Watcher. Forgive me. But if I recall correctly, Shinra should have set up a transmission terminal here in Cosmo Canyon. So, where is it? Oh. What did become of that thing? Ah, yes. Now I remember. I was so fascinated by the technology it employed, I did some tinkering. Some tinkering, I say, though it was quite a lot. But now it serves a decidedly more practical purpose. You've got to be kidding me! Did you say the wind will lick you, didn't it? Well, do you know about a Setra temple? A temple, you say? If you mean a place where they worshipped gods, none exist. The Setra never engaged in such practices. I didn't know that. Maybe it was referred to as such by someone ignorant of their culture. If instead it is a site of importance to the Setra that you seek, texts do speak of one, and of the pains taken to conceal it. So, it does exist? Oh, 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 oh. Perhaps, though I don't know where it is. Huh? And even should you find it, I would urge caution. They were a star. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. To follow in their footsteps is to court tragedy. However, the rewards may yet outweigh the risks. You must bring every one of your senses to bear. For then no secret will elude you, however well hidden. And when you return home, I hope you'll share your discoveries with me. അതൊക്കെ അവൻ പറഞ്ഞു പേടിക്കണ്ട. What is it? I'm a little busy here. Another man in a black robe has come. What should we do? Well now, a friend of yours? Friend alla. Avare follow idana njangal ponnad. Avare edhu vekku poi nenda. The village gate. We should check it out. Yeah. Okay. Okay, okay. Adu venda. Village gate ലേക്ക് നമ്മൾ എത്തിച്ചേരോടാ. Be upon you. Are you in need of guidance? Yes. Entrance gate-ന്റെ അവിടെയാണ് ബ്ലാക്ക് റോബ്ഡ് ആളെ കണ്ടിട്ടുള്ളത്. അതുപോലെ ടിഫയുടെ അല്ല സോറി എരിത്തിന്റെ തലയിൽ ഞാൻ പറഞ്ഞില്ലേ ആ മെറ്റീരിയ
അതാണോന്ന് അറിയില്ല കേട്ടോ. ഈ പറഞ്ഞ സാറിന്റെ ഒരു ഡൗട്ട് മാത്രമാണ് അത്. അതിനെ കുറിച്ച് അവിടെ പരാമർശിച്ചിട്ടില്ല. Is this man okay? He is, albeit rather weak. I'm not sure why though. I know Mako poisoning when I see it, and this isn't it. Nibelheim. Nibelheim. Nibelheim, ain't that? Cloud in the night. Tifa and I grew up. Are they? Of course. Nibelheim has a terminal. I'd bet my whiskers on it. തിരിച്ച് നിബൽഹൈമിൽ പോണോ? Had a terminal. Cloud, remember what you told Gein attack back there? That I might be weird, but you can trust me. Hey, well, even if you were lying, I'm going to prove to you that you can trust me. That I'm on your side. തിരിച്ച് നിബൽഹൈമ അന്ന് വില്ലേജ് ഒക്കെ കത്തിച്ചിട്ട് നമ്മളോടത്ത് പോന്നതാ. നമ്മളല്ല സെഫിറോത്ത് കത്തിച്ച് നശിപ്പിച്ചതാണ്. We should go. Wait, you're talking about heading to Nibelheim from here? There's no roads you can take far as I know. ഇനി എങ്ങനെ പോകും? Maybe we can't go by land. അയ്യ നമ്മുടെ സെഡിനെ വിളിക്കേ, വിമാനം വിളിക്കേ, ചക്കൻ വരും. But by air. Yeah. Meaning we'll need smoke. Smoke. Right then, back to the airstrip we go. എയർ സ്ട്രിപ്പിലേക്ക് ഇനി നമ്മൾ പോകാൻ പോകുന്നു ഗായ്സ്, നിബൽഹൈമിലേക്ക്. കാരണം നല്ലതാണ് ഈ പറഞ്ഞ ഏൻഷ്യൻ ടെമ്പിൾ എവിടെയെന്നുള്ളത്. മീൻസ് ഏൻഷ്യൻസ് എല്ലാവരും ഗ്യാദർ ചെയ്തിരുന്ന അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ അത് എവിടെയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ അടുത്തൊന്നും അല്ലാണ്ട് ഷിൻട്ര ടെർമിനലില്ല. ഇവിടെ ഉണ്ടായിരുന്ന പറഞ്ഞതിന് മുകളിൽ ടെക്നോളജിയുടെ പ്രാന്ത് കയറിയിട്ട് അങ്ങനെ അതിനെ വിൻഡ് മില്ലാക്കി വെച്ചു ഇവിടെ കണ്ടാ പൊളിച്ചിട്ട്.